ജീവൻ രക്ഷാ മരുന്നുകൾ സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാക്കുന്നതിനായി വേണ്ട നടപടി സ്വീകരിച്ചതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. പകർച്ചവ്യാധികൾ മൂലം സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്ന രോഗികൾക്ക് കൂടുതൽ മരുന്നുകളും പുറത്തുനിന്നും വാങ്ങേണ്ട അവസ്ഥയാണ്. രോഗികളുടെ ദുരവസ്ഥ കഴിഞ്ഞ ദിവസം മീഡിയാനെറ്റ് പുറത്തുവിട്ടതിനു പിന്നാലെയാണ് സർക്കാർ നടപടി സ്വീകരിച്ചത്. കേരളത്തിൽ കോവിഡിന് ഒരു പരിധിവരെ ശമനമായതിനു പിന്നാലെയാണ് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത്, വർദ്ധിക്കുന്നത്. പനി, ഡെങ്കിപ്പനി, തക്കാളിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികളാണ് സംസ്ഥാനത്തുടനീളം പടർന്ന് പിടിച്ചിരിക്കുന്നത്. ചികിത്സ തേടി സാധാരണ ജനങ്ങൾ സർക്കാർ ആശുപത്രികളിൽ എത്തിയാൽ ആവശ്യമായ മരുന്നുകൾ ലഭ്യമല്ലാത്തത് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. രോഗികളുടെ ദുരവസ്ഥ മീഡിയാനെറ്റ് പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെയാണ് ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കുവാൻ സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഏറ്റവും അടിയന്തരമായി ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ലാത്തതിനാൽ രോഗികൾ മരുന്ന് വാങ്ങുന്നതിനായി സ്വകാര്യ മരുന്നുശാലകളെ സമീപിക്കുകയും ഭീമമായ തുക നൽകി മരുന്ന് വാങ്ങേണ്ട ഗതികേടാണ് നിലവിലുള്ളത്. ജീവൻ രക്ഷാ മരുന്നുകൾ സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ജീവകാരുണ്യ പ്രവർത്തകരും ആവശ്യപ്പെട്ടിരുന്നു. സൽജി എഡിത്തോപ്, ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി.